ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരിക്കൽ വിശുദ്ധ ഫലസ്തീനായോട് ഈശോ പറഞ്ഞു, 3 മണിക്കൂർ രക്തം പൊടിയുവോളം ചമ്മട്ടിയടിക്കുന്നതിനേക്കാൾ എൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് അല്പസമയം ധ്യാനിക്കുന്നത് എനിക്ക് പ്രസാദകരമാണ് എന്ന്. മഠത്തിൽ വരുന്നതിന് മുൻപേ തന്നെ തൻ്റെ കുട്ടിക്കാലം മുതൽ വിശുദ്ധ ത്രേസ്യ പുണ്യവതി ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഗത്സേമനിലെ ഈശോയുടെ പ്രാർത്ഥനയെക്കുറിച്ച് ഉറങ്ങുന്നതിന് മുൻപ് ദിവസവും ധ്യാനിച്ചിരുന്നു. ഇതിന് പല ദണ്ഡവിമോചനങ്ങളുണ്ട് എന്ന് കേട്ടിരുന്നത് ഈ ഭക്താഭ്യാസം ഉത്സാഹത്തോടെ ചെയ്യുന്നതിന് പ്രേരകമായി. ഇതുകൊണ്ട് തൻ്റെ ആത്മാവിന് വളരെയേറെ നേട്ടങ്ങളുണ്ടായി എന്ന് പുണ്യവതി ഉറപ്പിച്ചു പറയുന്നു. ഒരിക്കൽ മഠത്തിലെ പ്രാർത്ഥനാ മുറിയിൽ വച്ച് കൽത്തൂണിൽ കെട്ടപ്പെട്ട് ചാട്ടവാറടിയേൽക്കുന്ന ഈശോയുടെ തിരുസ്വരൂപം കണ്ടപ്പോൾ അത് വിശുദ്ധയുടെ ഹൃദയം തകർത്തു കളഞ്ഞു. അതിന് കാരണമായ തൻ്റെ പാപങ്ങളോർത്ത് ആ തിരുസ്വരൂപത്തിന് മുൻപിൽ വീണ് കരഞ്ഞ് ഒരു കണ്ണീർ കുളം തന്നെ താൻ സൃഷ്ടിച്ചുവെന്നാണ് പുണ്യവതി ഇതേക്കുറിച്ച് പറയുന്നത്. വിശുദ്ധ പത്രോസ് ലേഖ എഴുതിയ 1:4:1 ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം യെശയ്യാ പ്രവാചകൻ 50:6 നമുക്ക് കാണിച്ചു തരുന്നു. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്നയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. ഈശോയുടെ പീഡാസഹനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അവിടുത്തെ മനോഭാവം നമുക്ക് ലഭിക്കും. ഈ മനോഭാവമാണ് ലോകം പിശാചെന്നി ശത്രുക്കൾക്കെതിരെ ആയുധമായി നാം ഉപയോഗിക്കേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. ബാല്യകാലം മുതലേ ക്രൂശിതനായ ഈശോയോടുള്ള സ്നേഹത്താൽ ജ്വലിച്ച് ഈശോയുടെ പീഡാസഹനങ്ങളെ നിരന്തരം ധ്യാന വിഷയമാക്കി പീഡയനുഭവിക്കുന്ന ഈശോയെ ആശ്വസിപ്പിക്കുകയും സഹനത്തിലും പരിത്യക്തതയിലും ആനന്ദം കണ്ടെത്തുകയും ചെയ്ത വിശുദ്ധ അമ്മ ത്രേസ്യയെ പുണ്യപരിപൂർണതയെ ലക്ഷ്യമാക്കിയുള്ള ഞങ്ങളുടെ യാത്രയിൽ കുരിശിൻ്റെ വഴികളെ സ്നേഹിക്കുവാനും ധ്യാനിക്കുവാനും ഞങ്ങൾക്ക് കൃപ ഈശോയിൽ നിന്നും വാങ്ങിത്തരണമേ. ഒരുവിടാൻ ഈശോ മിശിഹായെ ഞാൻ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോ എല്ലാവരെയും